हाय फ्रेंड्स, अस्सलाम वालेकुम। പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിൽ പഴയ ചവിട്ടികളും പഴയ ടീഷർട്ടുകളും ഒക്കെ നമ്മൾ ഒഴിവാക്കി കളയാറുണ്ടല്ലേ. അപ്പോൾ ഈ രണ്ട് ഒഴിവാക്കി കളയുന്ന ഐറ്റംസ് വെച്ചിട്ടാണ് ഞാൻ ഈ രണ്ട് മോപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വില കൊടുത്ത് മോപ്പുകളൊന്നും ഇനി വാങ്ങിക്കേണ്ടതില്ല. ഇതേപോലെ നമ്മൾ ഒഴിവാക്കി കളയുന്ന നമ്മുടെ പഴയ ചവിട്ടികളും പഴയ ടീഷർട്ടുകൾ, ഷാളുകൾ, അതുപോലെ തന്നെ നമ്മുടെ പില്ലോ കവേഴ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് മോപ്പുകൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത് പഴയ ഒരു ടീഷർട്ട് വെച്ചിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഒഴിവാക്കി കളയാൻ വെച്ചിരിക്കുന്ന ചവിട്ടികളുണ്ടല്ലോ, അത് വെച്ചിട്ടുമാണ് ഞാൻ മോപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി മെമ്പേഴ്സിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ നമ്മുടെ ചവിട്ടി വെച്ചിട്ട് മോപ്പ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒഴിവാക്കി കളയുന്ന, അതായത് നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ കളയുമല്ലോ, ആ ഒരു ചവിട്ടി മതി. ഇതിപ്പോൾ ഞാനൊരു പുതിയ ചവിട്ടിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിലത്തെ നൂലം കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ എല്ലാ ലെയേഴ്സും വളരെ ഈസി ആയിട്ട് വേർതിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലെയേഴ്സ് എല്ലാം ഒന്ന് വേർതിരിച്ചെടുക്കാം. അപ്പോൾ എനിക്കിവിടെ ഇത്രയും ലെയേഴ്സ് ഈ ചവിട്ടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് നല്ലതുപോലെ, അതായത് ഒരേ രീതിയിൽ ഒരേ അളവിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതേപോലെ കൂട്ടിപ്പിടിച്ച് അതിൻ്റെ നടുഭാഗത്തായിട്ട് അതിൻ്റെ ഒരു ലെയർ കൊണ്ട് തന്നെ നമുക്ക് ഇതേപോലെ നല്ല ഉറപ്പിച്ച് ഒരു കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ അധികത്തിൽ കിടക്കുന്ന ഈ ഒരു പീസ് ഉണ്ടല്ലോ, അതൊരു വൃത്തികേടായിട്ട് നിൽക്കും. അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് സ്റ്റിക്കാണ് കേട്ടോ. അത് നല്ല ഉറപ്പുള്ള ഏത് സ്റ്റിക്കും നമുക്ക് എടുക്കാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് പഴയ ഒരു മോപ്പിൻ്റെ സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കെട്ടി വെച്ചിരിക്കുന്ന ഈ ലെയേഴ്സ് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം അത് അതിൻ്റെ ആ ലെയറുകൾ തന്നെ പിടിച്ചിട്ട് ഇതേപോലെ നല്ല ഉറപ്പായിട്ടും ഒന്ന് കെട്ടിക്കൊടുക്കാം. അപ്പം നമുക്ക് ഈ പ്ലാസ്റ്റിക് ഊപ്പിയുടെയൊക്കെ ആ വായ്ഭാഗം ഉണ്ടല്ലോ, അവിടം കട്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയായിട്ടിരിക്കും. ഇപ്പം ഞാനിവിടെ കെട്ടിട്ട് കൊടുക്കുക ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഉരി വാഷ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. ചവിട്ടി ആയതുകൊണ്ട് തന്നെ നല്ലതുപോലെ ഫ്ലോറൊക്കെ ക്ലീൻ ആവുകയും ചെയ്യും. അപ്പോൾ നോക്കിയേ, നമ്മുടെ മോപ്പിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ വലിച്ചെറിയുന്ന സാധനം കൊണ്ട് ചെയ്തെടുക്കാവുന്ന ഒരു മോപ്പാണിത്. അപ്പോൾ നമുക്കിതിൽ കുറച്ചുകൂടെയൊക്കെ ഭംഗിയാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത്രയും ആവശ്യമുള്ളൂ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് ഭംഗിയിലൊക്കെ ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ നമുക്കിനി സെക്കൻഡ് മോപ്പ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പഴയൊരു ടീഷർട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ടീഷർട്ട് ഏത് തരത്തിലുള്ളത് വേണമെങ്കിലും എടുക്കാം, പക്ഷേ ബനിയൻ ക്ലോത്ത് തന്നെ എടുക്കണം. എന്നിട്ട് നമുക്കിതിൻ്റെ മുകൾ ഭാഗത്ത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ആ ഭാഗം നമുക്ക് ആവശ്യമില്ലാത്തതാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം.
അപ്പോൾ നമ്മൾ ആ ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്കി ഭാഗം ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കണം. മടക്കിയെടുത്തതിന് ശേഷം ഇങ്ങനെ തിരിച്ച് ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗം, അതായത് ആ ഒരു സൈഡ് ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ ഒരു ഇത്തിരി വീതിയിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്കിതിന് മെഷീൻ്റെയോ സൂചിയുടെയോ നൂലിൻ്റെയോ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതേപോലെ കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ മൊത്തത്തിൽ കട്ട് ചെയ്തങ്ങ് മാറ്റേണ്ടതായിട്ടില്ല. ഇതേപോലെ നമുക്ക് പകുതിക്ക് വെച്ച്, അതായത് അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം കട്ട് ചെയ്താൽ മതിയാകും കേട്ടോ. അവിടെ വെച്ച് നിർത്തണം. അപ്പോൾ ഞാനിവിടെ ഇത് മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് വീതി കൂടിയ ഭാഗമൊക്കെ ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ലെയറാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ബനിയൻ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് നീട്ടിക്കൊടുക്കാം കേട്ടോ, വലിച്ച് നീട്ടിക്കൊടുക്കാം. അതിനുശേഷം ഞാൻ ഒരു പഴയ സ്റ്റിക്കാണ് കേട്ടോ മോപ്പിൻ്റെ, ഇതേപോലെയുള്ളൊരു സ്റ്റിക്കിലാണ് ഞാനിത് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗം ഊരിയെടുത്തിട്ട് നമുക്ക് ഈ ക്ലോത്ത് അതിലേക്ക് കയറ്റി വെച്ച് കൊടുത്തിട്ട് പിൻ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ മോപ്പ് ഇവിടെ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ബനിയൻ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ വെള്ളമൊക്കെ തറയിൽ നിന്ന് പിടിക്കും, നല്ല വാഷ് ചെയ്യാനൊക്കെ നല്ലതാണ്. നല്ല നമ്മുടെ വീട്ടിൽ നമ്മുടെ കീറിയ ടീഷർട്ട്, അതായത് പഴയ ഒഴിവാക്കാൻ വെച്ചിരിക്കുന്ന ടീഷർട്ടൊക്കെ നമുക്കിതിന് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒഴിവാക്കി കളയാൻ വെച്ചിരിക്കുന്ന ഈ രണ്ട് സാധനങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ രണ്ട് മോപ്പുകൾ തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി മെമ്പേഴ്സിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും. Thanks for watching.